നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഓരോ വയസ്സിലുള്ള ആൾക്കാരും നിക്ഷേപിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് 20 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ, 20-30 ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് 20-ാമത്തെ വയസ്സായിട്ടുള്ള ആളുകളുടെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പഠനമൊക്കെ പൂർത്തിയാക്കി ഇരിക്കുന്നു, എന്നിട്ട് ജോലിയിലേക്ക് കയറുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ജോബായിരിക്കും, അല്ലെങ്കിൽ ന്യൂ ജോബിലേക്ക് കയറി ഇത്രയും നാളും പോക്കറ്റ് മണിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സമയത്ത് നമ്മൾ എന്താണ് ഫിനാൻഷ്യലി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഇതിൽ പറയാൻ പോണത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ക്ലിയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് സാലറി കിട്ടി. രണ്ടാമത്തെ കാര്യം, ഇവർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഈ പണ്ട് പോക്കറ്റ് മണി കിട്ടിയ ആളാണ് ഇപ്പോൾ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചിലവ് കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഒത്തിരി സേവ് ചെയ്യാൻ നോക്കുക, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിൽ തുടങ്ങാനായിട്ട് ആദ്യം തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പലപ്പോഴും ആളുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ടെൻഷൻ അടിച്ച് നടക്കായിരിക്കും. ഇത് ചിലപ്പോൾ ആളുകൾ ഇതിൻ്റെ പേരിൽ ഒത്തിരി ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകും. ഇതിനൊന്നും നിൽക്കാതെ, ലോണുകളെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവില്ല, ബൈക്ക് വാങ്ങണം, കാറ് വാങ്ങണം, വീട് വാങ്ങണം, ഇതെല്ലാവരും ജോലി കിട്ടുമ്പോൾ തന്നെ ഒറ്റയടിക്ക് നടക്കാതെ ആദ്യം തന്നെ കൃത്യമായിട്ട് സേവ് ചെയ്യാനായിട്ട് തുടങ്ങാം. എന്നിട്ട് ആ പൈസ ഒന്ന് കൃത്യമായിട്ട് കുറച്ച് പൈസ ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഒരു വേറൊരു രീതിയിൽ ലോൺസിനും കാര്യങ്ങളൊക്കെ പോയാൽ മതി. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്ത് ലോണും കാര്യങ്ങളുണ്ടോ, നിങ്ങൾ ആ ലോൺ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ലോൺ വീട്ടാനായിട്ട് ശ്രദ്ധ വളരെ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. എത്രയും പെട്ടെന്ന് ലോണിൽ നിന്ന് മുക്തരാവുക, ലോൺ എങ്ങനെ ഡെറ്റ് ഫ്രീ ആവുക, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ ടാക്സ് റിഡക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട്, പക്ഷേ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലോണിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇനി എങ്ങനെ എൻ്റെ മന്ത്ലി ബജറ്റ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. ഇത് വെച്ചിട്ട് ഒരു എമർജൻസി ഫണ്ട്, 6 മാസത്തേക്കുള്ള എത്രയാണോ മന്ത്ലി ബജറ്റ് വരുന്നത്, ആ പൈസ 6 മാസത്തേക്കുള്ള പൈസ ഒരു കൂട്ടി വയ്ക്കുക. അത് FD ആയിട്ട് വെക്കണമെങ്കിൽ വയ്ക്കുക, അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിൽ വെക്കണമെങ്കിൽ വയ്ക്കുക. നിങ്ങളൊരിക്കലും ആ സാലറി അക്കൗണ്ടിൽ അത് വെക്കരുത്, കാരണം സാലറി അക്കൗണ്ടിൽ ഇത്രയും പൈസ അധികം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കും. അതിന് വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലോ വെച്ച് എമർജൻസി ഫണ്ട് ഉറപ്പാക്കുക. ഇതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. കണ്ണി കണ്ട ഇൻഷുറൻസ് ഒന്നും എടുക്കാതെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക, അതുപോലെ ടേം ഇൻഷുറൻസ് വേണമെങ്കിൽ എടുത്ത് വയ്ക്കുക. എസ്പെഷ്യലി നമുക്കൊരു ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം. എസ്പെഷ്യലി നമുക്ക് ലോണും കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം. ഇനി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കണം. ഈ ടേം ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അപ്പോൾ ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിലൊക്കെ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിലേക്ക് കടക്കണം. ഈവൻ 20-ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 23-ാമത്തെ വയസ്സിലൊക്കെ ജോലിയെ കിട്ടി കഴിയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗോളെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരു പ്രഷറായിരിക്കും ലോൺ എടുത്ത് വാങ്ങണമെന്നുള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ ലോൺ എടുത്ത് വാങ്ങാതിരിക്കാൻ നോക്കുക, ആ പൈസ ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് നേടിയെടുത്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഈ 23-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി ഈ ലോണും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ലോണുകളെല്ലാം തീരുന്നത് 30-ാമത്തെ വയസ്സിലായിരിക്കും. 30-ാമത്തെ വയസ്സിലാകുമ്പോഴേക്കും ലോൺ അടച്ച് ശീലിച്ചതിൻ്റെ പേരിൽ നമ്മൾ എന്ത് സാധനം വാങ്ങണമെങ്കിലും ആദ്യം ലോൺ എടുത്ത് വാങ്ങണം എന്നുള്ള ഒരു കമ്പൽഷൻ നമുക്ക് വരും. അതിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഹാബിറ്റ് ഒരിക്കലും ലോൺ എടുക്കാനായിട്ടുള്ള ഫോം ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കല്യാണത്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും സ്വന്തമായിട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കല്യാണത്തിന് വേണമെന്നൊരു ബജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അത് മാസത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ SIP പോലത്തെ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് അധികം കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. ഇപ്പോൾ കല്യാണമൊക്കെ വരുന്നത് 2 വർഷത്തിന് ഇടയിലാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടുകളായിരിക്കും നല്ലത്. ഇനി അതല്ല, കുറച്ച് കാലമുണ്ട്, 4-5 വർഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വിറ്റിയും ഡെറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് ഇനി ഏത് ഫണ്ടാണെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരിക്കലും ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഏത് ഫണ്ടാണെന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ഇത്തരം അസറ്റ് ക്ലാസ്സുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ട കാര്യമാണ്. ഇനി നമുക്ക്
ഈ പറഞ്ഞ നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾസ് ആയിട്ടുള്ള ബൈക്ക് വാങ്ങണം, കാർ വാങ്ങണം, പിന്നെ കല്യാണത്തിന് ഫണ്ട് ഉണ്ടാക്കണം, ഇതെല്ലാവരും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിനപ്പുറം കാശുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് എന്നൊരു ഗോള് മുന്നിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സ്റ്റിക്കോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ ജോലിയാണ് അതും പറഞ്ഞിട്ട്, നമ്മൾ സമ്മറിയിട്ട് പറഞ്ഞാൽ പുതിയ ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്ന് കൂടുതൽ പൈസ വരുമ്പോൾ അമിതമായിട്ട് ചിലവേണ്ട കാര്യമില്ല. എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക, ഇൻഷുറൻസുകൾ കൃത്യമായിട്ട് വയ്ക്കുക, ലോൺ എടുക്കാതെ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക, ഓരോരോ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് എന്നോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും മീറ്റ് ചെയ്യണത് കഴിഞ്ഞിട്ടും ബാക്കി പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങാം. ഇനി പുതിയ ചാപ്റ്റർ വരുന്നത് കല്യാണം കഴിയുമ്പോഴാണ്. കല്യാണം കഴിയുമ്പോൾ നമ്മുടെ സ്പൗസിനെ നമ്മുടെ ഇൻഷുറൻസിൽ ആഡ് ചെയ്യുക, നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുക, അതും കൂടിയും കണ്ടിട്ട് ടേം ഇൻഷുറൻസ് മാറ്റുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജോലി കിട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് 20-ാമത്തേനും 30 ദിവസത്തിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫോൾ ഇൻ പ്ലേസ് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫിനാൻസ് ഒരുമാതിരി സ്റ്റേബിൾ ആവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കുക, ഹെൽപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കണമെങ്കിൽ അയക്കുക, അല്ലെങ്കിൽ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. നമുക്കപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ, എസ്പെഷ്യലി ഞാൻ നോക്കുന്നത് ഇനി 30-നും 40-നും ഇടയിലുള്ള ആളുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. താങ്ക് യു, കാണാം.